السلام عليكم ورحمة الله وبركاته. بصير استاين اوردر سانوش കർത്തപ്പെര, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറവ് ചെയ്തതിനു ശേഷം ആ കബറിന്മേൽ കബറിന്റെ അടുക്കൽ ഒരു പുര ഉണ്ടാക്കി അതിൽ വെച്ച് ഖുർആൻ ഓതുക. അതിന്റെ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരുമോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മയ്യത്തിന്റെ ഖബറിന്റെ അരികിൽ വെച്ച് ഓതുന്നതിന് വേണ്ടി കെട്ടുന്ന പുരയാണ് കുയിക്കപ്പുര എന്നൊക്കെ പറയുന്ന ആ കത്തപ്പുര. ഇങ്ങനെ മയ്യത്ത് മറവ് ചെയ്ത ശേഷം ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന പതിവ് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. വഖദ് ദക്കറ ദുക്കിറ അൻ ജമാഅത്തിൻ മിന സലഫി, സഹാബികളിൽ നിന്ന് ഒരു കൂട്ടം സഹാബികളെ തൊട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അന്നഹും ഔസൗ അൻ യുഖ്റാ ഇൻദ ഖുബൂരിഹിം വഖ്ത ദഫ്നി, അവരുടെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് മറമാടുന്ന സമയത്ത് ഓതപ്പെടാൻ വേണ്ടി അവർ വസിയത്ത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ കൽപ്പിച്ചിരുന്നു, അൻ യുഖ്റാ ഇൻദ ഖബരിഹി സൂറത്തുൽ ബഖറത്തി, തന്റെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് അൽ ബഖറ സൂറത്തിനെ ഓതപ്പെടണം എന്ന്. അതുപോലെ തന്നെ ഹസൻ ബിനു സബാഹ് എന്നവര് പറയാണ്, ഇമാം ഷാഫിഇ തങ്ങളോട് ഞാൻ ചോദിച്ചു, അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബ്ർ, ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഓർമ്മതിനെ സംബന്ധിച്ച്, ഫഖാല ലാ ബാസ ബിഹ, ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിന് വിരോധം ഇല്ല എന്നാണ്. ബഹുമാനപ്പെട്ട ഖലാൽ എന്നവര് ഷാഫിഇ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു, കാനത്തിൽ അൻസാറു, അൻസാറുകൾ ആയിരുന്നു സഹാബികൾ, അൻസാറുകളായ സഹാബികൾ, ഇതാ മാത്ത ലഹുമുൽ മയ്യത്തു, അവർക്ക് ഒരു ആൾ മരിച്ചാൽ, ഇഖ്തലഫു ഇലാ ഖബരിഹി, അവരവർ ഈ വ്യക്തിയുടെ ഖബറുകളെ പോയി വരും, യഖ്റഊന ഇൻദഹുൽ ഖുർആന, ആ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവരായിട്ട്. അപ്പൊ ഊഴം നോക്കി ഒരാൾ പോയി ഓതി വരും, മറ്റൊരാൾ ചെല്ലും, അങ്ങനെ ഓതി ചെയ്യുന്ന പതിവ് അവർക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇബ്നു ഖയ്യിം അവരുടെ റൂഹിൽ പേജ് 10-11 ഉദ്ധരിച്ച വിഷയങ്ങളാണ്. അപ്പോ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നുള്ളത് സഹാബത്തിന്റെ ഒരു വഴക്കമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഇമാമുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം, അതുകൊണ്ട് ആ ഖബറിലുള്ള മയ്യത്തിന് നേട്ടം ലഭിക്കും. അന്നഹുക്കൽ ഹാദിരി ഫി ശുമൂലി റഹ്മത്തി നാസിലത്തി ഇൻദൽ ഖിറാഅത്തി ലഹു, ഖുർആൻ ഓതുമ്പോൾ ഇറങ്ങുന്ന ആ റഹ്മത്ത് ഒരു ഹാദിറായ വ്യക്തിയുടെ അരികൾ ഓതുമ്പോൾ അവനക്ക് ഏത് പ്രകാരം ലഭിക്കുമോ അതേ പ്രകാരം ഇവനക്കും അത് ലഭിക്കും, ഈ ഖബറാളിക്ക് അത് ലഭിക്കും, ആ റഹ്മത്ത് അവനെയും കൂടി ഉൾപ്പെടുത്തും എന്ന്. വഖദ് നസ ഷാഫിഇയു വൽ അസ്ഹാബു, ഇമാം ഷാഫിഇ തങ്ങളും തന്റെ അനുയായികളും വ്യക്തമാക്കിയിട്ടുണ്ട്, അലാ നദബി ഖിറാഅത്തി മാ തയസ്സറ ഇൻദൽ മയ്യിത്തി വദ്ദുആഇ, ഖബറി മയ്യത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് കഴിയുന്ന അത്ര ഓതുക, അതിന്റെ ഉടനെ ദുആ ചെയ്യുക, ഇതെല്ലാം സുന്നത്താണ്. ഐലി അന്നഹു ഹീനൈദിൻ അർജാലിൽ ഇജാബത്തി, അത് കൂടുതൽ ഉത്തരം കിട്ടാൻ നല്ലതാണ്,
മാത്രവുമല്ല വലിയ അന്നൽ മയ്യത്ത യനാലഹു ബറക്കത്തുൽ ഖിറാഅത്തി, മയ്യത്തിന് ഖിറാഅത്തിന്റെ ബറക്കത്ത് ലഭിക്കും എത്തും. കൽ ഹജ്ജിൽ ഹാളിരി, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അവന്റെ അരികിൽ വെച്ച് ഓതുമ്പോൾ ആ റഹ്മത്ത് കിട്ടുന്നതുപോലെ. തുഹ്ഫ ഷെർവാനി സഹിതം 7:74 ഇക്കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിന് വേണ്ടി കൂലിക്ക് വിളിക്കലൊക്കെ പറ്റുന്നതുമാണ് എന്നും പ്രസ്തുത പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇജാറത്തിന്റെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ കത്തപ്പുറയിലൊക്കെ ഓതുന്നതിനുള്ള അടിസ്ഥാനങ്ങൾ.